ശബരിമല സംരക്ഷണ സമരത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചപ്പോൾ രാജ്യമൊട്ടാകെ നമുക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടായി എന്നുള്ളതാണ് ഇന്നത്തെ രണ്ടാം ഘട്ടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തെ തുടർന്നുള്ള വർത്തമാന സ്ഥിതിവിശേഷം. രാജ്യത്തുള്ള എല്ലാ ചാനലുകളും കേരളത്തിൽ മാത്രമല്ല ഉച്ചവരെ പരമാവധി ഈ സമരത്തിന്റെ ആശയത്തെ ഉൾക്കൊള്ളുവാനും അതിൻ്റെ ഗതിവിഗതികളെ ജനമനസ്സുകളിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമത്തിൽ അവർ ശ്രദ്ധേയമായൊരു പങ്ക് വഹിച്ചിരിക്കുകയാണ്. ഞാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ഉൾത്തുടുപ്പുകൾ ഞങ്ങൾക്കനുകൂലമായി മാറുന്ന സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാനുള്ള ഉത്കടമായ ആ മഹത്തായ കാഴ്ചപ്പാടിന് മുമ്പിൽ ഞാൻ നമ്രശിരസ്കനാവുകയാണ്. അതുപോലെ 8 മുതൽ 13 വരെയുള്ള രഥയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഈ സമരം ആർക്കുമെതിരല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഞങ്ങൾ എതിരായിട്ടല്ല. വാസ്തവത്തിൽ അദ്ദേഹത്തെ പോലും നിഷേധാത്മകമായി കാണുന്നതിന് പകരം അദ്ദേഹത്തിന്റെ നന്മയെപ്പോലും സംശീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് പറ്റി മുഖ്യമന്ത്രിക്ക് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ദുർവാശി ഉപേക്ഷിക്കണം, ജനവികാരത്തെ മനസ്സിലാക്കണം, തലമുറകളെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിൽ അദ്ദേഹം ചിന്തിക്കാൻ തയ്യാറാകണം. കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ ഭൗതികവാദത്തിന് അധിഷ്ഠിതമായ കാഴ്ചപ്പാട് അദ്ദേഹം നെഞ്ചിൽ വെച്ചുകൊണ്ട് പോകുന്നെങ്കിൽ പോകട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ തന്റെ കാഴ്ചപ്പാട് അതാകുമ്പോൾ കോടാനുകോടി വിശ്വാസികൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഉറ്റുനോക്കുന്ന ഒരു വലിയ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ പിൽഗ്രിമേജ് സെന്റർ ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഒന്നിനെ തകർക്കരുതേ എന്നാണ് എനിക്ക് വിനയസ്വരത്തിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്.